വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരിയേറെ കച്ചവടങ്ങൾ നമ്മൾ നടത്താറുണ്ടല്ലേ. എന്നാൽ ഒരു കച്ചവടം നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടത്തരുതേ എന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരിക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2:16. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. എന്താണ് ഈ ആലയം എന്ന് പറയുന്നത്? ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ഈശോ പറഞ്ഞ വാക്കുകളല്ലേ. ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് മാത്രമല്ല ഈ വാക്ക് സൂചിപ്പിക്കുന്നത്, പിന്നെന്താണ്? എൻ്റെ ശരീരമാകുന്ന ആലയം, അവിടെയും പിതാവിൻ്റെ സ്വന്തമാണ് എൻ്റെ ശരീരം എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റാറുണ്ട്. ഈശോ പറയുന്നത്, നിൻ്റെ ശരീരം നിനക്ക് സ്വന്തമല്ല, അത് എൻ്റെ പിതാവ് വസിക്കുന്ന ആലയമാണ്. ദൈവം വസിക്കുന്ന ആലയമായ എൻ്റെ ശരീരത്തെ എത്രമാത്രം വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. അതിൻ്റെ പരിശുദ്ധി നഷ്ടമാക്കുവാനായിട്ട് എനിക്ക് അവകാശമില്ല. കാരണം ഇത് എൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആലയമാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പരിശുദ്ധി നമ്മൾ നഷ്ടമാക്കാറുണ്ടല്ലേ. ചിന്തകൾ കൊണ്ടും എൻ്റെ പ്രവൃത്തികൾ കൊണ്ടും ഞാനത് എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത്, അങ്ങനെ ഉപയോഗിക്കുവാനായിട്ട് നിനക്ക് അവകാശമില്ല. നിൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധി ദൈവം വസിക്കുന്ന ആലയമാണ് എന്നുള്ള ചിന്തയോടുകൂടി കാത്ത് സൂക്ഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. കാരണം ദൈവം നിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് എൻ്റെ ശരീരം എന്നുള്ള ചിന്തയോടുകൂടി അതിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.